നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയത്? ഇങ്ങനെ മനോരാജ്യം കാണുന്ന സൂക്കേട് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഓർക്കുക. സുഖം എനിക്കും പകർന്നു എന്നാ തോന്നുന്നത്. ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കുമ്പോഴേ സ്വപ്നം കാണുക. ശിവാനി, അയ്യോ കണ്ടോ? ഡോ, അല്ല താനെന്തിനാ എന്റെ കാറിൽ ഇരുന്ന്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. ആഹാ, അപ്പോ ഇതാണല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജോലി? എന്ത്? അല്ല, ഈ കാർ കഴുകുന്ന ജോലിയാണോ ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്നാ ചോദിച്ചത്. തനിക്ക് ബോറടി മാറുമെങ്കിൽ ഇവിടെയുള്ള എല്ലാ കാറുകളും താൻ തന്നെ കഴിക്കും. അല്ല, എനിക്ക് പ്രണവിന്റെ കാർ കഴുകാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്തോ പറയാനുണ്ട്, അതാണ് ഈ പരിഭ്രമം. കം ഓൺ ഡാർലിംഗ്, എന്നോട് പറ. ഐ ലവ് യു. ശിവാനി, എടോ എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പ്രണവ്? കുറച്ചു ദിവസമായിട്ട് എന്റെ മനസ്സിലുള്ളൊരു കാര്യം തനിച്ച് കിട്ടുമ്പോ സംസാരിക്കാന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ തനിച്ചല്ലേ സംസാരിച്ചു. ഞാനത് എങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല. എന്തായാലും തുറന്ന് പറഞ്ഞു പ്രണവ്, നമ്മൾ പരസ്പരം അന്യരൊന്നുമല്ലല്ലോ. ശിവാനി, താൻ എന്നെ തെറ്റിദ്ധരിക്കോ? ഒരിക്കലും ഇല്ല, വേഗം പറഞ്ഞോളൂ. അല്ല, ഇവിടെ വെച്ച് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അമ്മയോ ആന്റിയോ കണ്ടാലേ സീനാവും. നമുക്കേ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ? ആ ഐഡിയ വളരെ നൈസാ. പ്രണവ് വിളിച്ച ഞാൻ എവിടെ വേണമെങ്കിലും വരും. എങ്കിലേ ഞാനിപ്പോ പുറത്തേക്ക് പോവാം. 10 മിനിറ്റ് വെയിറ്റ്, ഞാൻ ഇപ്പൊ റെഡിയാവാം. അയ്യോ, നമ്മൾ ഒരുമിച്ച് പോവുകയാണെന്ന് ഇവിടെ ആരും അറിയണ്ട. ഓക്കെ, അറിയണ്ട. ഒരു കാര്യം ചെയ്യാം, പ്രണവ് കാർ എടുത്ത് റോഡിൽ വെയിറ്റ് ചെയ്, ഞാൻ റെഡി ആയിട്ട് മതിൽ ചാടി വരാം. അതൊന്നും വേണ്ട, എനിക്ക് വേറെ ചില ജോലികളുണ്ട്, അത് തീർത്തിട്ട് ഞാൻ തന്നെ വിളിക്കാം. എന്നിട്ട് ലൊക്കേഷൻ അയച്ചു തരാം, താൻ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, അങ്ങനെ ആവട്ടെ. ഫ്രീ ആകുമ്പോ വിളിക്കണേ. ശരി. എനിക്ക് ചെല്ലേ, കാർ റെഡിയാ. കാറേ ക്ലീൻ ചെയ്തതിന് താങ്ക്സ് കേട്ടോ. ഇതൊക്കെ എന്റെ കടമയല്ലേ പ്രണവ്. പിന്നെ കടമ, ഇതിന് പകരം നിന്നെ കൊണ്ട് ഞാൻ ഈ ജന്മം മുഴുവൻ എനിക്ക് പോരാനുള്ള കാർ കഴിക്കും. പ്രപ്പോസൽ സീനൊന്ന് കഴിഞ്ഞോട്ടെ. എന്തായാലും പ്രണവിൻ തന്നെ പ്രപ്പോസ് ചെയ്യും. ഞാൻ ധൃതി പിടിച്ചൊരു മറുപടി കൊടുക്കണോ, അതോ ഗൗതമിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇതൊരു റെഡിയായില്ലേ? ആ കോട്ടും എടുക്ക്. ഗൗതം പൊക്കോളൂ, ഞാനേ പിന്നാലെ വന്നോളാം. ഒരു ദിവസം രണ്ടുപേരും വൈകി ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇന്നാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കോൺഫറൻസ് വരെ ഉള്ളതാ. അതെ, ഞാൻ മാത്രല്ലേ വൈകുന്നുള്ളൂ, ഗൗതം സമയത്ത് തന്നെ പൊയ്ക്കോളൂ. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തും, പക്ഷേ കമ്പനി വൈസ് ചെയർപേഴ്സണും എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഒരുമിച്ച് വൈകിയാ എങ്ങനെ ശരിയാവും?
തമാശ പറഞ്ഞതാണോ? തമാശയല്ല, ഞാൻ സീരിയസ് ആണ്. ഓഹോ, എങ്കിലേ പ്രൈവറ്റ് സെക്രട്ടറി ഇന്ന് വരാൻ വൈകും. വൈസ് ചെയർപേഴ്സൺ ഇന്ന് വർക്ക് ഫ്രം ഹോം. പറ്റില്ല, രണ്ടുപേരും എന്റെ കൂടെ വന്നേ പറ്റൂ. എങ്കിലേ രണ്ടുപേരും വരും, പക്ഷേ വ്യാഴാഴ്ചത്തെ ചടങ്ങിന് വൈഫ് ഉണ്ടാവില്ല. അയ്യോ, അതെന്താ പ്രശ്നം? അതിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വരാൻ വൈകുന്നത്. ഇത് നേരത്തെ പറയണ്ടേ? ഒരു കാര്യം ചെയ്യ്, നീ ഓഫീസിലെ വരണ്ട, നിനക്ക് ലീവ് അനുവദിച്ചിരിക്കുന്നു. എങ്കിലേ വലിയ ഉപകാരം. ശരി ശരി, ഇതിന് പകരമായിട്ട് എനിക്ക് ഈ ടൈ ഒന്ന് കിട്ടിത്തോ. അയ്യോ, എനിക്ക് ഈ പരിപാടി അറിയില്ല. ആ, പഠിക്കണമല്ലോ, ലീവ് വേണമെങ്കിൽ ടൈ കെട്ടിയേ പറ്റൂ. പല ജോലിയും പഠിച്ചതല്ലേ, ഇതും കൂടി പഠിച്ചേക്കാം. ഞാനിപ്പോ ശ്വാസം പൊട്ടി ചത്തുപോയെന്ന്. ഗൗതം തന്നെയല്ലേ ലൂസാ ലൂസാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഓ, അത് ഞാൻ നിന്നെ വിളിച്ചതാ. നീ ഒരു ലൂസ് പെണ്ണാണല്ലോ. അത് കേട്ടോ, നീ എന്നെ കൊല്ലാനും തുടങ്ങി. ആ, വല്ലാത്ത ലൂസ് തന്നെ. ചീന കോമഡി ആയി പോയി. അതെ അതെ, നല്ല കോമഡി. നിന്റെ ടൈ കെട്ടലായിരുന്നു. കാളയുടെ കഴുത്തിൽ കയറിട്ട് കെട്ടുന്ന പോലെയാ നീ ടൈ കെട്ടിയത്. ഹലോ പെണ്ണങ്ങിയോ, ഞാൻ കാളയല്ല പോത്താണെന്ന് പറഞ്ഞ് കൂടുതൽ വഴക്കിടുമെന്നല്ലേ ഞാൻ കരുതിയത്? അതെ, വഴക്കിടാൻ എനിക്കിപ്പോ സൗകര്യമില്ല. എനിക്ക് ടൈ കെട്ടാൻ അറിയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. ഞാനേ ഒരു മിഡിൽ ക്ലാസ്സുകാരിയാ. ടൈ കെട്ടേണ്ട ആവശ്യം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇനി വന്നാൽ പഠിച്ചിരിക്കണ്ടേ? ഞാൻ പഠിപ്പിച്ചുതരാം. വേണ്ട, ആവശ്യം വന്നാലേ ഞാൻ ഇന്റർനെറ്റിൽ നോക്കി പഠിച്ചോളാം. പറ്റില്ല, ഞാൻ പഠിപ്പിച്ചു. അതെ, ഇത്തിരി ഗ്യാപ്പിൽ നിന്നാ മതി. അത് പറ്റില്ല, ഇങ്ങനെ ചേർന്ന് നിന്നാലേ പഠിപ്പിക്കാൻ പറ്റൂ. ഇങ്ങനെ നിന്നാ ഞാൻ ഒന്നും പഠിക്കുകയില്ല, ഗൗതം പഠിപ്പിക്കുകയില്ല. ഒന്നും വേണ്ട, ഈ നിൽപ്പില് ലോകം അവസാനിച്ചു പോയിക്കോട്ടെ. ഐ ഡോണ്ട് കെയർ. അതെ, നേരത്തെ ആലോചിക്കണായിരുന്നു. 6:30 മുതൽ ഞാൻ വിളിക്കാൻ, എന്തോ ഒരു ബുദ്ധിമുട്ടാ എഴുന്നേക്കാൻ. എടി പെമ്പിള്ളാരായാലേ വെട്ടം വീഴുന്നതിന് മുമ്പേ എഴുന്നേക്കണം. നിന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അമ്മമാരെ ജോലി സഹായിച്ചിട്ടാ പഠിക്കാൻ പോകുന്നത്. നിനക്കിവിടെ എന്തിന്റെ കുറവാ? എന്തെങ്കിലും ഒരു ജോലി ഞാൻ നിന്നോട് പറയാറുണ്ടോ? രാവിലെ എഴുന്നേറ്റ് അവനവന്റെ കാര്യം പോലും നോക്കാൻ വയ്യാന്ന് വെച്ച കൊറച്ച് ബുദ്ധിമുട്ടാണേ. എന്റെ ദൈവമേ, ഒന്നും അറിയാണ്ട് ഞാനത് പറഞ്ഞുപോയി. അതിന്റെ പേരിൽ ഊരിലോട് വഴക്കാ ഞാൻ കേക്കുന്നേ. അമ്മയ്ക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുമില്ലേ? മനസാക്ഷി ഉള്ളത് കൊണ്ടാടി നിന്നെ കൊണ്ട് ഞാൻ ജോലി ഒന്നും ചെയ്യിപ്പിക്കാത്തത്. എന്റെ സ്ഥാനത്ത് വേറെ അമ്മയായിരുന്നെങ്കിലേ ചൂലെടുത്ത് മുറ്റടിപ്പിച്ചാനെ. എന്റെ സ്ഥാനത്ത് വേറെ മകളായിരുന്നെങ്കിലേ അമ്മ എടുത്ത് വല്ല തോടിലും കളഞ്ഞേനെ. എടിയെടി, നീ എന്താ പറഞ്ഞേ? നീ എന്നെ എടുത്ത് കളയുന്നോ? വയസ്സാങ്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും നീ തരില്ലെന്ന് എനിക്ക് ഉറപ്പായടി. അതിന് ഞാനെന്തിനെ അമ്മയ്ക്ക് വെള്ളം തരണം? അതിനിവിടെ നിധിച്ചേച്ചി ഉണ്ടല്ലോ. ആഹാ, അപ്പോ നീ എന്റെ അവസാന കാലം വരെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണല്ലേ നീർക്കോലി. നിന്റെ അത്രയും വൃത്തികെട്ട മനസ്സുള്ള ഒരുത്തി എങ്ങനെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നു? അയ്യോ, ആശുപത്രി വെച്ച് പ്രസവിച്ച കുഞ്ഞങ്ങാണ്ട് മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാ, പക്ഷെ മാറിപ്പോയത് കൊച്ചിനെയല്ല, അമ്മയാ. ഏതോ സുന്ദരിയായി അമ്മയ്ക്ക് പറഞ്ഞതായിരിക്കും. ഞാൻ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, പാർവതിയുടെ മക്കളായിട്ടും നിനക്ക് എവിടെ നിന്ന് ഇത്ര ഗ്ലാമർ കിട്ടിയെന്ന്. ഓഹോ, എന്റെ സൗന്ദര്യത്തെ തൊട്ട് കളിക്കണോ നീ? നിന്നെ പോലെ മേക്കപ്പ് ഒന്നും അല്ലടി ഞാൻ, നാച്ചുറൽ ബ്യൂട്ടിയാ ശാലീന സൗന്ദര്യം. രാവിലെ തന്നെ എന്താ ഇവിടെ ഒരു ബഹളം?
എനിക്ക് കിട്ടിയത് ആന്റിയുടെ സൗന്ദര്യമാണെന്ന് പറയായിരുന്നു അമ്മ. എന്റെ എന്ത് ഗുണം കിട്ടിയിട്ട് എന്ത് കാര്യം, നിന്റെ സ്വഭാവം ഏട്ടത്തിടതുപോലെ ആയില്ലേ. നിധിയുടെ വീട്ടുകാര് സ്വർണം എടുക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വല്ലതും നടക്കുവോ? നടക്കും വസു, അവരുടെ കൂടെ ഞാനും ജ്വല്ലറിയിലേക്ക് പോകാന്ന് കരുതുന്നത്. നമ്മുടെ പാരമ്പര്യത്തിന് പറ്റിയ ഒന്ന് തന്നെ സെലക്ട് ചെയ്യണല്ലോ. ഏട്ടത്തി അത്രത്തോളം കഷ്ടപ്പെടണ്ട, സ്വർണം എടുക്കാൻ നിധിയുടെ വീട്ടുകാരുടെ കൂടെ ഞാനാ പോകുന്നത്. ആ മാല സെലക്ട് ചെയ്യുന്നത് ഞാനായിരിക്കും. നിധിയോട് പറഞ്ഞേക്ക്, എന്നിട്ട് അവൾക്കതിൽ എതിർപ്പുണ്ടെങ്കിൽ പറയേ. അതിനിടയ്ക്ക് നീ എന്തിനാണ് ചിരിച്ചത്? അമ്മയുടെ പ്ലാൻ ചീറ്റി നിർത്തപ്പോ ചിരി വന്നു. എന്ത് പ്ലാൻ? എനിക്ക് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. എന്നെ ഒളിക്കണ്ട, അമ്മ അമ്മയുടെ പഴയ സ്വർണം എടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടു. ആ സ്വർണം കൊടുത്ത് പുതിയ മാല എടുത്ത് ചേച്ചിയുടെ വീട്ടിൽ കൊടുക്കാന്നല്ലേ അമ്മ കരുതിയത്? ശരിയാ, പക്ഷേ വസു കൂടെ വന്നാൽ അതെങ്ങനെ നടക്കും?